1940കൾ മുതൽ 2010 വരെ സജീവമായിരുന്ന ഒരു അമേരിക്കൻ കോമിക് പുസ്തക രചയിതാവും എഡിറ്ററും പബ്ലിഷറുമായിരുന്നു സ്റ്റാൻലി. പൂർണ്ണനാമം സ്റ്റാൻലി മാർട്ടിൻ ലേബർ. 1922 ഡിസംബർ 28 അദ്ദേഹത്തിന്റെ ജനനം. 2 പതിറ്റാണ്ട് കാലത്തോളം വളരെ ചെറിയ ഘട്ടത്തിൽ നിന്ന് മാർവൽ കോമിക്സിന്റെ പ്രധാന ചുമതല വഹിച്ചുകൊണ്ട് അതിനെ വലിയ പ്രസിദ്ധീകരണശാലയായും കോമിക്സ് മേഖലയെ തന്നെ കീഴ്പ്പെടുത്തിയ മൾട്ടിമീഡിയ കോർപ്പറേഷനായും മാറ്റി. ന്യൂയോർക്ക് നഗരത്തിലെ മാൻഹാട്ടനിൽ 1922 ഡിസംബർ 28 സീലിയയുടെയും ജാക്ക് ലേബറിൻ്റെയും ആദ്യത്തെ മകനായിട്ടാണ് സ്റ്റാൻലി മാർട്ടിൻ ലേബറുടെ ജനനം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു തുന്നൽക്കാരനായിരുന്നു. മഹാസാമ്പത്തിക മാന്ദ്യത്തോടനുബന്ധിച്ച് മാൻഹാട്ടനിലെ വാഷിംഗ്ടൺ ഹൈറ്റിലെ ഫോർട്ട് വാഷിംഗ്ടൺ അവന്യൂവിലേക്ക് അവർ താമസം മാറ്റി. സ്റ്റാൻലിക്ക് ലാറി ലേബർ എന്ന പേരിൽ ഒരു ഇളയ സഹോദരനും കൂടിയുണ്ട്. കുട്ടിക്കാലത്ത് എറോൾ ഫ്ലിൻ അഭിനയിച്ച നായക വേഷങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അതാണ് തൻ്റെ പ്രചോദനമെന്നും സ്റ്റാൻലി പറയുന്നുണ്ട്. ബ്രോങ്സിലെ ഡേവിഡ് ക്ലിൻ്റൺ ഹൈസ്കൂളിൽ ലീ തൻ്റെ പഠനം തുടങ്ങി. തൻ്റെ കുട്ടിക്കാലത്ത് എഴുത്തും. ഗ്രേറ്റ് അമേരിക്കൻ നോവൽ എന്ന പേരിൽ ഒരു നോവൽ എഴുതുന്നത് സ്വപ്നം കാണാനായിരുന്നു അദ്ദേഹത്തിന് ഏറെ ഇഷ്ടം. ആ സമയത്ത് അദ്ദേഹം പത്രങ്ങൾക്കും മറ്റുമായി ചരമകോളം എഴുതി കൊടുക്കുക, ജാക്മി ഫാർമസിക്കായി സാൻഡ്വിച്ചുകൾ കൊണ്ടുകൊടുക്കുക, ട്രൗസർ നിർമ്മാണ കമ്പനിയിൽ ഓഫീസ് ബോയ് ആയി നിൽക്കുക, ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ പത്രം കൊണ്ടുകൊടുക്കുക എന്നീ ജോലികളെല്ലാം അദ്ദേഹം ചെയ്തിരുന്നു. 15 വയസ്സിൽ ബിഗ്ഗസ്റ്റ് ന്യൂസ് ഓഫ് ദി വീക്ക് കോണ്ടസ്റ്റ് എന്ന പേരിൽ ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ സംഘടിപ്പിച്ച മത്സരത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. തുടർച്ചയായ 3 ആഴ്ചകളിൽ ലീക്കായിരുന്നു 1-ാം സ്ഥാനം. അദ്ദേഹത്തിന്റെ എഴുത്തിനെ പത്രം ഔദ്യോഗികമാക്കാൻ നിർദ്ദേശിച്ചു. അത് തൻ്റെ ജീവിതം മാറ്റിമറിച്ചെന്ന് ലീ പറയുന്നു. 16 വയസ്സുള്ളപ്പോൾ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും WPA ഫെഡറൽ തിയേറ്ററൽ പ്രോജക്റ്റിൽ ചേരുകയും ചെയ്തു. സ്പൈഡർമാൻ, എക്സ്മെൻ, അയൺമാൻ, തോർ, ഹൾക്ക്, ഫാന്റാസ്റ്റിക് ഫോർ, ബ്ലാക്ക് പാന്തർ, ഡെയർഡേവിൽ, ഡോക്ടർ സ്ട്രേഞ്ച്, സ്കാർലെറ്റ് വിച്ച്, ആൻഡമാൻ തുടങ്ങിയ സാങ്കല്പിക കഥാപാത്രങ്ങളെ മാർവൽ, വിശേഷിച്ച് കോ റൈറ്ററായ ജാക്ക് കിർബി, സ്റ്റീവ് ഡിഡ്കോ എന്നിവരോടൊപ്പം സ്റ്റാൻലി നിർമ്മിച്ചു. അതിൽ നിന്ന് 1960 സൂപ്പർ ഹീറോ കോമിക്സിന് ഒരു പുതിയ ശൈലി രൂപീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 1970കളിൽ കോമിക്സ് കോഡ് അതോറിറ്റിയെ വെല്ലുവിളിക്കുകയും പരോക്ഷമായി അതിൻ്റെ പോളിസികളിൽ മാറ്റം വരുത്തുകയും ചെയ്തു. 1990 അദ്ദേഹം വിരമിച്ചെങ്കിലും മാർവലിൻ്റെ യഥാർത്ഥ അധികാരമില്ലാത്ത തലവനായി അദ്ദേഹം തുടർന്നു. അതിനോടനുബന്ധിച്ച് മാർവൽ സിനിമകളിൽ സ്റ്റാൻലി കാമിയോ എന്ന പേരിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്ന ബഹുമാനപൂർണമായ സ്ഥാനം അദ്ദേഹം സ്വീകരിച്ചു. 90കളിലും തൻ്റെ സർഗാത്മ പ്രവൃത്തികൾ അദ്ദേഹം തുടർന്നിരുന്നു. 2018 തൻ്റെ മരണം വരെയും അതുണ്ടായിരുന്നു. 1944 വിൽ ഇസ്നർ അവാർഡ് ഹാൾ ഓഫ് ഫെയിം, 1995 ജാക്ക് കിർബി ഹാൾ ഓഫ് ഫെയിം, 2008 NEIയുടെ നാഷണൽ മെഡൽ ഓഫ് ആർട്സ് എന്നീ പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ലോസ് ആഞ്ചൽസിൽ വെച്ച് 2018 നവംബർ 12 അദ്ദേഹം അന്തരിച്ചു.